പ്ലാന്റ്സ് ആൻഡ് പോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ മൂന്ന് കോംബോകളായിട്ടാണ് ചെയ്യുന്നത്. സീഡ്ലിംഗ് പ്ലാന്റ്സുകളുടെ കോംബോയും അഗ്ലോണിമ പ്ലാന്റ്സുകൾ, അതുപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ മെച്ചൂർഡ് പ്ലാന്റുകളുടെ കോംബോയും കലാത്തിയ പ്ലാന്റ്സിൻ്റെ കോംബോയും ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സീഡ്ലിംഗ്സ് ഒത്തിരി പേര് വേണമെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സീഡ്ലിംഗ്സുകൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിലൊരു 5 വെറൈറ്റി നമ്മൾ കോംബോ ആയിട്ടും, അത് നമുക്ക് ആവശ്യത്തിലധികം പീസസ് ഉണ്ട്. അപ്പോൾ അത്രയും പീസസ് ഇല്ലാത്ത പ്ലാന്റുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെയിലിന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം പ്ലാന്റ് വേണ്ടവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. മാക്സിമം സ്ക്രീൻഷോട്ട്സുകളിലേക്ക് കോളുകൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ മെച്ചൂർഡ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാന്റ്സുകൾ ഇതാ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോംബോയാണ് രണ്ട് നമ്മൾ അറേഞ്ച് ചെയ്തേക്കണേ. കലാത്തിയ പ്ലാന്റ്സിൻ്റെ കോംബോയും ഉണ്ട്. പ്ലാന്റുകൾ നമ്മൾ തിങ്കളാഴ്ച മുതൽ അയച്ചു തുടങ്ങും. DTDC കൊറിയർ സർവീസ് വഴിയായിട്ടും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത്. ഇന്നത്തെ വീഡിയോയിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗിഫ്റ്റും കൂടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഉടനെ ഇതിന് പുറകെ തന്നെ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അതെല്ലാവരും കാണാം. കണ്ടതിന് ശേഷം ആ റൂൾസ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് കണ്ടതിന് ശേഷം വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതിന് കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യമേ പറയാം കേട്ടോ. ഇന്നത്തെ ഗിഫ്റ്റ് ഇതാ, ഈ ഒരു പീച്ച് കോമ്പാക്റ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ പീച്ച് കോമ്പാക്റ്റിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, നല്ലതുപോലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇതാ ഒരു തൈയാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകണം. ആ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകണതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആദ്യത്തെ 100 കമൻസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കേ നമുക്കിപ്പോൾ തരാൻ നിർവാഹമുള്ളൂ. കാരണം ഇതൊരു അത്യാവശ്യം റെയറസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരാൾക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് വിത്തൗട്ട് കൊറിയർ ചാർജ് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആരും പരിഭവം പറയരുത്, ഒത്തിരി പേരാ നിങ്ങൾ ഇടണം എന്ന് പറയരുത്. അപ്പോൾ കമൻ്റ് ഇടുന്ന ആദ്യത്തെ 100 പേരിൽ നിന്ന് അതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കാണാൻ ഒരുപാട് പേരില്ലാത്തവർക്ക് കിട്ടത്തില്ല. ലൈക്ക് ഇടാനായിട്ടാണെങ്കിൽ ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ പറഞ്ഞ് ഇതിന് മുൻപ് കിട്ടിയവർക്കും ലൈക്ക് കിട്ടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ശരിക്കും ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ആദ്യത്തെ ഒരു 100 കമൻറ്റ് എന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആരോടും പാർഷ്വാലിറ്റി കാണിക്കുന്നില്ല, ആരും ഒരുപാട് എഫേർട്ടിൽ എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതിൽ ആദ്യത്തെ 100 കമൻസിലാണ് ഒരു കമൻറ്റിന് ആ ഒരാൾക്കായിരിക്കും ഈ ഒരു പ്ലാന്റ് കിട്ടുക കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഭാഗ്യശാലി ആരാണെന്ന് ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം, അതായത് ഇന്ന് നമ്മൾ ബുധനാഴ്ച ദിവസമാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അടുത്ത ബുധനാഴ്ച അല്ലെങ്കിൽ അടുത്ത സെയിൽസ് വീഡിയോ എന്നാണോ നമ്മൾ ചെയ്യുന്നത്, അന്ന് നമ്മൾ ഈ വിജയെ പ്രഖ്യാപിക്കുകയും അയാൾക്കുള്ള ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ വിതൗട്ട് കൊറിയർ ചാർജ് അയച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഇത്രയും റെയറസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ഗിഫ്റ്റായിട്ട് ആരും കൊടുക്കുമെന്നുള്ളത്, കാരണം അത്രയും എൻ്റെ കയ്യിൽ ഒറ്റ പീസ് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ കയ്യിൽ ഓൾറെഡി 10K ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തില്ല, ഒരു പ്രൈസ് ഓഫർ ചെയ്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ചാനലിൽ ഒരു ഗിഫ്റ്റ് ഒത്തിരി ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷം, അതുകൊണ്ടിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ആർക്കാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു 5 വെറൈറ്റി എന്ന് പറഞ്ഞാൽ, മിൽക്കി വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടാവും, ബേബി പിങ്കിൻ്റെ പ്ലാന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ അഞ്ചുമണി റെഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടാവും, പിന്നെ ഒരു ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കോംബോ ആയിരിക്കും ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സുകൾ ഇരിക്കുന്നതാണ് ഈ കാണുന്ന ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റുകളൊക്കെ കണ്ടോ, അത്യാവശ്യം എല്ലാത്തിലും റെഡ് വെരിഗേഷൻസ് വന്ന പ്ലാന്റുകളാണ് കേട്ടോ. അത്യാവശ്യം എല്ലാത്തിലും നല്ല, ചിലതിന് വലിപ്പം കൂടുതലാണ്, ചിലതിന് വലിപ്പം കുറവുണ്ട്, അത് കിട്ടുന്നത് അനുസരിച്ചിട്ടിരിക്കും കേട്ടോ. എല്ലാ പക്ഷേ എല്ലാത്തിലും റെഡ് കളർ മസ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ചിലതിൽ കണ്ടോ ഡബിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് ചിലതിൽ കേട്ടോ. ഇപ്പോൾ ഡബിൾ ഷൂട്ട് തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് ആരും ചോദിക്കരുത്. ചിലതിൽ ഡബിൾ ഷൂട്ട് ഉണ്ടാവും, അത് ഭാഗ്യം പോലെ ആദ്യം വരുന്നവർക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് കിട്ടും കേട്ടോ. അത്യാവശ്യം ഇതൊക്കെ നല്ല ഡെവലപ്പായ ചെടികളാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അടുത്ത വരുന്നത് കണ്ടോ, ഇത് നമ്മുടെ ബേബി പിങ്ക് ആണ്. ബേബി പിങ്കിൻ്റെയും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള കണ്ടോ റൂട്ട് നല്ല ഡെവലപ്പായിട്ടുള്ള പ്ലാന്റാണ്. ഇതിലിപ്പോൾ ഇത് ചെറിയ 2 തൈകളുണ്ട്, ഒരു വിക്കതിലും ചെറിയ തൈകൾ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ എല്ലാത്തിലും ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കണ്ടോ. ഇതിലൊക്കെ ഇതാ 2 തൈകൾ വെച്ചിട്ടാണ്, എല്ലാത്തിലും ഇല്ല കേട്ടോ, അത് പ്രത്യേകം എടുത്തെടുത്ത് പറയുകയാണ്. അപ്പോൾ കിട്ടുമ്പോൾ ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറയരുത് കണ്ടോ. ചിലതൊക്കെ ഇതാ ഇങ്ങനത്തെ സിംഗിൾ ഷൂട്ട്സ്
പ്ലാന്റ്സ് ആയിരിക്കും വരിക. ഇനി അടുത്തത് വരുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ അഞ്ചുമാനി റെഡ്. അഞ്ചുമാനി റെഡിൽ ഒരു വിക്കി പ്ലാന്റ്സിൽ ഇതുപോലെ തന്നെ ഇതാണ്ടോ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളതാ, വെൽ റൂട്ടഡ് ആയിട്ടുള്ളത്. എല്ലാത്തിലും തന്നെ ഇല്ല കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എടുത്തെടുത്ത് പറയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ ഡബിൾ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, പ്രത്യേകം പറയുകയും ചെയ്തായിരുന്നു എല്ലാത്തിലുണ്ടെന്ന്. പക്ഷെ ഒരു കസ്റ്റമർ മാത്രം കിട്ടിയാൽ പറഞ്ഞ് എനിക്ക് ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് നിങ്ങൾ കാണിച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. കണ്ടോ, ഇതിപ്പോൾ ട്രിപ്പിൾ ഷൂട്ട് ഉണ്ട്, മൂന്ന് ഷൂട്ട് ഉണ്ട്. നമ്മളിത് ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ അയക്കണം. അപ്പോൾ ആദ്യം ആദ്യം എടുക്കുന്നവർക്ക് കണക്കായിട്ട് പാക്ക് ചെയ്ത് പോകും. അപ്പം ഇങ്ങനെയാണ് അഞ്ചുമാനി റെഡിൻ്റെ പ്ലാന്റുകളൊക്കെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള ഉണ്ട്. ഇത്രയും റൂട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന ഈര വലുപ്പത്തിലുള്ള പ്ലാന്റൊക്കെ ആയിരിക്കും കേട്ടോ. ചിലതിൽ ഇതുപോലെ തന്നെ അതെ, ഇതിപ്പോൾ ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റാണ്. ചിലത് ഇതുപോലെ സിംഗിൾ ഷൂട്ടായിരിക്കും വരുകയും ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റ് ഇതാ നമ്മുടെ മിൽക്കി വൈറ്റ്. മിൽക്കി വൈറ്റിൻ്റെ ഇതാ നോക്കിക്കേ, ചിലത് ഈ ഒരു സൈസാണ് വരുന്നത്, ചിലത് സൈസ് കുറഞ്ഞിട്ട്. ഇതിപ്പോൾ രണ്ട് തൈ ഉണ്ടെന്നത്, പക്ഷേ സൈസ് വലിപ്പം കുറവാണ്. ഇങ്ങനെയായിരിക്കും പ്ലാന്റ് വരാം കേട്ടോ. ഇപ്പോൾ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ആദ്യം കാണിക്കുന്നത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് കാണാം. അതാ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് കോംബോ കേട്ടോ. അതായത് ബേബി പിങ്കിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്, അതുപോലെ തന്നെ എന്താ മിൽക്കി വൈറ്റിൻ്റെ കണ്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്, ജെയ്പോങ് റെഡിൻ്റെ കളർ വേരിയേഷൻ വന്ന കണ്ടോ അല്ലേ ലീഫിലേക്ക് വന്നിരിക്കുന്ന ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ്, ഇതാ ബ്യൂട്ടി റെഡിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ്. ഈ അഞ്ച് പ്ലാന്റിൻ്റെ ഇന്നത്തെ കോംബോ റേറ്റ് വരുന്നത് 595 ആണ് കേട്ടോ. 595 പ്ലസ് സിസിക്ക് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പ്ലാന്റ്സുകൾ ഞാൻ കാണിച്ചു തരാം, എല്ലാം തന്നെ ഇതിനുള്ളിൽ ജസ്റ്റ് ഇങ്ങനെ ഇറക്കി ഞാൻ വെച്ചിട്ടുള്ളൂ കണ്ടോ. വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്, നേരക്കി ഇരിക്കുന്നുണ്ടായില്ല, അതുകൊണ്ടിട്ടാണ് ആ ഒരു പോട്ടിലോട്ട് ഇറക്കി വെച്ചത് കേട്ടോ. കണ്ടോ, അതുപോലെ റൂട്ട് ഡെവലപ്പ് ചെയ്ത പ്ലാന്റ്, ഇത് ഞാൻ നട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പൊക്കി കാണിക്കണമെങ്കിൽ ഞാൻ കാണിക്കാം. ഇതാ കണ്ടോ, ഡെവലപ്ഡായ പ്ലാന്റ്, ഇതാ നോക്കിക്കേ, ഇങ്ങനത്തെ പ്ലാന്റ്. ഇനി അടുത്തത് ഇതാ ഇത്ര റൂട്ട് ഫോം ചെയ്ത പ്ലാന്റ്. അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റി എഗ്ലോണിമേഡ, ഈ ഒരു അഞ്ച് വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് 595 പ്ലസ് സി സി, 595 പ്ലസ് സി സിക്ക് ആയിരിക്കും നമ്മൾ ഈ ഒരു അഞ്ച് വെറൈറ്റി കൊടുക്കുക. പ്ലാന്റിൻ്റെ സൈസൊക്കെ ശരിക്കും കണ്ടിരിക്കുക. അതാണ്ടോ, അതാ എൻ്റെ കയ്യിൽ കൊള്ളുന്ന ഈ ഒരു സൈസ് സീഡ്ലിങ്സ് ആണ് കേട്ടോ. ചെറിയ പ്ലാന്റുകളാണ്, ഇതുപോലെ റൂട്ടുകൾ പുറത്തോട്ട് വന്ന വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും തന്നത്. നമ്മൾ ഇതിന് മുന്നും ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേർക്ക് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ടോ, ഇതുപോലെ പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 595 പ്ലസ് സി സി ആണേ. കാണിക്കുന്ന പ്ലാന്റ്സൊക്കെ എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഉള്ളൂ കേട്ടോ, കുറച്ച് കുറച്ച് പീസസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു പോകുന്നത്. അപ്പോൾ അതാണ്ടോ, ഇത് കലാത്തിയ എഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് കേട്ടോ, സീഡ്ലിംഗ് പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 140 rupees ആണ് കേട്ടോ. 140 rupees ഈ ഒരു വലുപ്പത്തിലുള്ള തൈ നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് ലക്കാച്ചി. ലക്കാച്ചിയുടെ സീഡ്ലിങ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, 140 rupees നമ്മൾ ഇതും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ലക്കാച്ചിയുടെ സീഡ്ലിങ്സ് ഒന്നും അങ്ങനെ അവൈലബിൾ അല്ല മാർക്കറ്റിലേക്ക് കണ്ടോ. ഇതിപ്പോൾ ഒന്ന് നോക്കിക്കുക, ചിലതിന് ഡബിൾ ഷൂട്ട് ഉണ്ട്, പക്ഷേ ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അത് പ്രത്യേകം ഓർത്തിരിക്കുക, ചെറിയ പ്ലാന്റുകളാണ്. ഇതാ നോക്കിക്കേ, എൻ്റെ കയ്യിൽ കൊള്ളുന്ന ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റേ ഉള്ളൂ. 140 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വേണ്ടവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക, അധികം പീസില്ല, ഒരു 20 പേർക്ക് കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്താഞ്ഞത് കണ്ടോ. ഈ ഒരു സൈസൊക്കെ വരുന്ന നല്ല റൂട്ടൊക്കെ വന്ന പ്ലാന്റുകളായിരിക്കും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കണ്ടോ. ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ വരുന്നത് കേട്ടോ. ചിലതൊക്കെ വളരെ ചെറിയ തൈകളാണ് കേട്ടോ, അത് ഓർമ്മയിലുണ്ടായിരിക്കുന്നത്, അത് പറഞ്ഞിട്ടേ നമ്മൾ സെയിൽ ചെയ്യത്തുള്ളൂ കണ്ടോ. ചിലതിൽ 2 ഷൂട്ട് വരും, ചിലതിൽ 3 ഷൂട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നത് കണ്ടോ. ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തത് പിങ്ക് ഡാൽമേഷൻ ആണ് കേട്ടോ. പിങ്ക് ഡാൽമേഷൻ എന്ന് വെച്ചാൽ ലീഫിൽ ഇതുപോലെ ലൈറ്റ് റോസ് കളർ നല്ലതുപോലെ കയറി വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മെച്ചുവേർഡ് പ്ലാന്റ് ആണ് കേട്ടോ, ഇത് അത്യാവശ്യം സൈസൊക്കെ ആയിട്ടുള്ള പ്ലാന്റാണ്. അതിൻ്റെ ദ ബേബി പ്ലാന്റ്സ് നമുക്ക് റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ, കുറച്ചും കൂടി ഡെവലപ്പായി വന്നിട്ടുണ്ട് പ്ലാന്റ്സ്. ഇതിൻ്റെ റേറ്റ് 140 rupees ആണ് കേട്ടോ. 140 rupees നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം സൈസൊക്കെ വന്ന റൂട്ടൊക്കെ ഇതാ പുറത്തേക്ക് വന്ന പ്ലാന്റുകൾ തന്നെയായിരിക്കും നമ്മൾ തരാം. ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കും കേട്ടോ. വേണ്ടവർ മെസ്സേജ് ചെയ്ത് പിങ്ക് ഡാൽമേഷൻ്റെ തൈകളാണേ. അടുത്തത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ. റെഡ് സൺ എന്നാണ് ഐഡി വരുന്നത്. നല്ല രസമാണ് കാണാൻ കണ്ടോ. ഇതിൻ്റെ ആ ഒരു കളർ വേരിയേഷൻസ് നല്ലതുപോലെ ഇങ്ങനെ കയറി കയറി വന്നതാ. നല്ല രസമായിട്ട് വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ. 250 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ. ഈ ഒരു വലുപ്പമൊക്കെ പ്ലാന്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ.
ചിലതിന് ഇതുണ്ടോ ഹൈറ്റും ഉണ്ട് കേട്ടോ. ചിലതിന് നല്ല അത്യാവശ്യം സൈസിലോട്ടൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ ആ ലീഫിലോട്ട് ആ ഒരു കളറ് നല്ലതുപോലെ കയറി കയറി വരും കണ്ടോ. ഇതുപോലെ ഒരു വിക്ക ലീഫിലും വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. യെല്ലോയും ലൈറ്റ് ഒരു എന്താ പറയുക ഒരു ഓറഞ്ച് ഷെഡ് കൂടി കൂടിയിട്ട് നല്ല രസമായിട്ടുള്ള പ്ലാന്റാണ് റെഡ് സൺ. കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിലോട്ട് എത്തി തുടങ്ങിയ പ്ലാന്റ്സാണ് കണ്ടോ. കളറ് നല്ലതുപോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് 250 ആണ്. അപ്പോൾ ഇതാ ഇനി രണ്ടാമത്തെ കോമ്പോ നമുക്ക് കാണാം. മെച്ചൂർഡായിട്ടുള്ള നോക്കൂ, നല്ല കളർഫുൾ ആയിട്ടുള്ള, അതായത് ഇന്നത്തെ ഒരു കോമ്പോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന റെഡ്, യെല്ലോ, വൈറ്റ്, അതുപോലെ തന്നെ നമ്മൾ ഡാർക്ക് പിങ്ക്, പിന്നെ ഇതാ എല്ലാ കളേഴ്സും കൂടിയ മൾട്ടി കളർ പോലെ അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5 മെച്ചുവേർഡ് പ്ലാന്റ്സിൻ്റെ കോമ്പോയായിരിക്കും ഇത് നമ്മൾ ചെയ്യാൻ പോകണം. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അതായത് റെഡ് കോമ്പാക്റ്റിൻ്റെ പ്ലാന്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേൾ ഓഫ് മെലോ എന്ന് പറയും കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. ഒരു വിക്കതിലോട്ടോ, വളരെ ചുരുക്കം ഒന്നോ രണ്ടെണ്ണത്തിലോ മാത്രമാണ് തൈകളില്ലാത്തത്. ബാക്കി ഒരു വിക്കതിലും ഇതുപോലെ തൈകളൊക്കെ വന്ന നല്ല ഹെൽത്തി പ്ലാന്റാണ് കണ്ടോ. ഇതിലൊക്കെ നോക്കിക്കേ, വരുന്ന പുതിയ ഷൂട്ട് വരെ നല്ല യെല്ലോയിഷ് കളറിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഡെവലപ്പ് ആയതാണ് കേട്ടോ. നമ്മൾ നട്ടു വെച്ചിട്ട് എല്ലാം തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതായത് റൂബി ഗരഡ്. ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, മാർക്കറ്റ് വാല്യൂ അറിയാൻ പറ്റും. നല്ല റേറ്റിൽ പോകുന്ന പ്ലാന്റ്സാണ്. ഇത് നമ്മുടെ അഞ്ചുമാനി റെഡാണ്. നല്ല കളറ് വന്ന നല്ല കണ്ടോ, ഫുള്ളി കളേർഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇനി ഇതായിപ്പോൾ അങ്ങാറ്റത്തിരിക്കുന്നത് നമ്മുടെ അഞ്ചുമാനി ഗ്രീനാണ്. അത് ഞാൻ കാണിച്ചു തരാം ഒറ്റ സെക്കൻഡേ. കണ്ടോ, ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരികയും ചെയ്യണത്. അപ്പോൾ ഈ 5 പ്ലാന്റ്സ് വെച്ചിട്ടുള്ള കോമ്പോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഞാൻ പ്ലാന്റുകൾ എടുത്ത് വെച്ചിട്ട് റേറ്റും കാര്യങ്ങളും സൈസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ കോമ്പോയിലെ അടുത്ത പ്ലാന്റ്സ് കേട്ടോ, 5 വെറൈറ്റി അഗ്ലോണിമാസ്, അതായത് മെച്ചൂർഡ് പ്ലാന്റുകളാണ് കേട്ടോ. എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല രീതിയിൽ മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ്സാണ് എല്ലാ പ്ലാന്റ്സും. അപ്പോൾ ഇതാ ഇത് നമ്മുടെ റെഡ് കോമ്പാക്ട് ബൗൾ, നല്ല റെഡ് കളർ വന്നു. അതുപോലെ തന്നെ ലീഫ് നോക്കൂ, ഒരു ബൗൾ ഷേപ്പ് വരുന്ന കൂമ്പ് വരെ നല്ല റെഡിഷ് ആയിട്ട് വരുന്ന ഈ ഒരു വലുപ്പത്തിലുള്ള കോമ്പാക്ട് ബൗളിൻ്റെ ഒരു തൈ. അതുപോലെ തന്നെ ഇതാ ഇത് പേൾ ഓഫ് മെലോ എന്ന് പറയും. നമ്മളിതുവരെ ഇത് സെയിലിൽ വെച്ചിട്ടില്ല കേട്ടോ, കാണിച്ചിട്ടില്ല നമ്മൾ. ഇതാ നല്ല യെല്ലോയിഷ് കളറ് വന്ന് ഒരു പീച്ചും യെല്ലോയും കൂടിയിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ് കണ്ടോ. ഇത്രയും നല്ല കളർ വന്നതാ, നല്ല യെല്ലോ കളർ തന്നെയാണ് ഈ പ്ലാന്റിന്. ഇതാ ഇങ്ങനെ വരുന്ന പേൾ ഓഫ് മെലോൻ്റെ ഒരു തൈ. ഇപ്പോൾ ഇതാ ഇതിൻ്റെ അടുത്തൊരു കൂമ്പ് ഒരു തൈ വരുന്നുണ്ട് കേട്ടോ. ആ തൈയുടെ ഒരു ലീഫിൽ പോലും ഒരു തുള്ളി ഗ്രീൻ കളർ പോലും ഇല്ല, ഫുള്ളി യെല്ലോ ഒരു പീച്ച് ആണ് ആദ്യം വരുന്നത്, പിന്നെ അത് കടുത്ത് യെല്ലോ കളറിലേക്ക് വരും. അങ്ങനെ മാറി മാറി വരുന്നത് കണ്ടോ. അപ്പോൾ ഇതിന് രണ്ട് തൈകളുള്ള ഒരു തൈ. ചിലതിന് 1, 2, 3 തൈകളുണ്ട്, ചിലതിന് തൈകൾ ഇല്ലാത്ത പ്ലാന്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വരുന്ന കണക്കാക്കിയിട്ട് പാക്ക് ചെയ്ത് വിടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് തൈകളില്ലാത്ത പ്ലാന്റാണെന്നുണ്ടെങ്കിൽ ആരും പരാതി പറയരുത്. കാരണം ഇത് അത്യാവശ്യം, ഇതിപ്പോൾ നോക്കിക്കേ, ഷൂട്ടില്ലാന്നുണ്ടെങ്കിലും ഈ ഒരു സൈസിലേക്കുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് തരികയും ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പേൾ ഓഫ് മെലോൻ്റെ ഒരു തൈ. അടുത്തത് ഗരുഡ വൈറ്റ് കണ്ടോ, നല്ല ഡാർക്ക് നാരോ വൈറ്റ് ലീഫ്, നല്ല ഭംഗിയായിട്ട് വരുന്ന ഗരുഡ വൈറ്റിൻ്റെതാ ഈ ഒരു സൈസ് തൈ കേട്ടോ. സൈസ് പ്രത്യേകം കാണാം. ഈ പ്ലാന്റ്സൊക്കെ തന്നെ 350 എബോവ് മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ അഞ്ചുമാനി റെഡ്, ഒരു പിങ്ക് തന്നെ നല്ല റെഡ് കളറിലേക്ക് വരുന്ന ഒരു വെറൈറ്റി കേട്ടോ. ലൈറ്റ് പിങ്ക് ആവും, പിന്നെ അത് കടുത്ത് കണ്ടോ ഒരു ലീഫ് ഇങ്ങനെ റെഡിഷ് പിങ്കിലേക്ക് വരുന്ന ഒരു വെറൈറ്റി. ഇനി അടുത്തത് എല്ലാ കളേഴ്സും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള അഞ്ചുമാനി ഗ്രീൻ്റെ ഒരു വെറൈറ്റി. അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈ തന്നെയാണ് കേട്ടോ. ഇതാ കണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന അഞ്ചുമാനി ഗ്രീനിൻ്റെ ഒരു വെറൈറ്റിയും കൂടി കൂടിയിട്ടാണ്. അപ്പോൾ ഈ എല്ലാ പ്ലാന്റ്സിനും നല്ല രീതിയിൽ മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു 5 വെറൈറ്റിക്കും കൂടി ഇന്നത്തെ നമ്മുടെ കോമ്പോ റേറ്റ് 1320 രൂപയ്ക്കാണ് ഈ മെച്ചൂർഡ് പ്ലാന്റ്സുകൾ നമ്മൾ സെയിലിന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്യുക, കാരണം മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്നല്ല അത്യാവശ്യം റേറ്റ് കുറവാണ് കേട്ടോ ഇതിന്. ഏറ്റവും നമ്മൾ തന്നെ ഈ പ്ലാന്റ്സൊക്കെ നല്ല റേറ്റിൽ സെയിൽ ചെയ്തിട്ടുണ്ട്. പേൾ ഓഫ് മെലോ ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം നല്ലൊരു വെറൈറ്റിയാണ്. റെഡ്, യെല്ലോ, വൈറ്റ്, പിങ്ക്, പിന്നെ എല്ലാ കളേഴ്സും കൂടി മിക്സ് ആയിട്ടുള്ളത്, അങ്ങനെ ഒരു പ്രത്യേക ഒരു കോമ്പോ പോലെ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്യുക. ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ ഒരു 30 പേർക്ക് കൊടുക്കാനുള്ള കോമ്പോയെ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ. സീഡ്ലിങ്സ് ഒരു 50 പേർക്ക് കൊടുക്കാനുള്ളതും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ.
ഒരു മൂന്ന് കലാത്തിയ പ്ലാന്റ്സിന്റെ കോംപോ ആയിട്ടാണ് നമ്മൾ കാണിക്കാവുന്നത്. അത്യാവശ്യം മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന മൂന്ന് വെറൈറ്റിയാണ് ഇത്. കലാത്തിയ മാരിയോൺ എന്ന് പറയും, ശരിക്കും മെഡാലിയന്റെ കാറ്റഗറിയാണ്. കലാത്തിയയിലെ പല മൂന്ന് നാല് ടൈപ്പായിട്ടാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ കലാത്തിയ മെഡാലിയന്റെ ഒരു വെറൈറ്റിയാണ് മാരിയോൺ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ലീഫ് കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കണ്ടോ. ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം ഇതാ എങ്ങനെയായിരിക്കും വരിക. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ്, നല്ല ഒരു വ്യത്യസ്തമായ ഒരു പാറ്റേണൊക്കെയാണ് ലീഫിൽ വരുന്നത്. ഇനി നമ്മളിത് കലാത്തിയ ഫ്രെഡിയാണ് കേട്ടോ. ഫ്രെഡിയുടെ നല്ല രസമുള്ള സിൽവർ ഷെയ്ഡിൽ ലൈറ്റ് ഗ്രീൻ ലൈൻസ് വരുന്ന കലാത്തിയ ഫ്രെഡിയാണ് ഇതിതാ. ഇപ്പോൾ മാർക്കറ്റിലേക്ക് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന കലാത്തിയയുടെ റോസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. റോസി അല്ല, റോസ് എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത്. കാരണം കലാത്തിയയുടെ കാറ്റഗറിയിൽ റോസി, ക്രിംസൺ, അതുപോലെ ദോത്തിയൊക്കെ വരുന്നത് ജോർജിയോ റോസി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയുടെ ബേസിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. കലാത്തിയ റോസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം തന്നെ ഇതിൻ്റെ ലീഫിൽ ഒരു ലൈറ്റ് റോസ് ഷെയ്ഡിങ്ങനെ കയറി കയറി വരും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനത് അതാ കണ്ടോ, ഈ ഒരു പ്ലാന്റിൻ്റെ ഇപ്പോൾ ഈ ഒരു ലീഫിൽ ഒരു ലൈറ്റ് റോസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. നല്ല രസമാണ് അത് കാണാനായിട്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ഇതുപോലെ ലൈറ്റ് ഒരു റോസ് കളർ ഇങ്ങനെ കയറി കയറി വരും. ലീഫിൻ്റെ അടിഭാഗം ദാ ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ കലാത്തിയ മാരിയോണ്ടേയും അതുപോലെ തന്നെ കലാത്തിയ ഫ്രെഡിയുടെയും കലാത്തിയ റോസിൻ്റെയും കൂടി കൂടിയിട്ടുള്ള ഒരു കോംപോയാണ് നമ്മളിനി ചെയ്യാൻ പോകണം കേട്ടോ. ഈ റോസ് മാത്രം സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ്, എല്ലാം സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആയിരിക്കും. പക്ഷേ കലാത്തിയ റോസിന് മാത്രം ഏകദേശം 250 മേലെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ ഉള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുമാത്രമല്ല, ഈ കലാത്തിയോ മാരിയോ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി ബുഷി പോട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ അങ്ങനെ ആയിട്ടും കൊടുക്കട്ടെ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ബുഷി പോട്ട്സ് നിൽക്കുന്നത്. ഒരു മിനിമം ത്രീ ഷൂട്ട്സ്, ഫോർ ഷൂട്ട്സൊക്കെ ഉള്ള ചില പ്ലാന്റ്സുകളുണ്ട് കേട്ടോ. ഇങ്ങനെയും പ്ലാന്റ്സ് അവൈലബിൾ ആണ്, മാരിയോൺ മാത്രം കേട്ടോ. ബാക്കി പ്ലാന്റ്സൊക്കെ നമുക്ക് കോംപോയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കോംപോയിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകൾ കാണിച്ചു തരാം. ഇതാണ് കോംബോ കലാത്തിയ റോസിൻ്റെ, കണ്ട റോസ് എന്നാണ്, ജോർജിയോ റോസ് എന്നാണ് ഐ ഡി വരുന്നത്. ദാ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ്, അതുപോലെ കലാത്തിയ ഫ്രെഡി ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്, ഇത് കലാത്തിയ മാരിയോൺ എന്ന് പറഞ്ഞതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ്. ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ കൂടി ഇന്നത്തെ റേറ്റ് വരുന്നത് 430 പ്ലസ് സി സി കെ കൊടുക്കുന്നത്. ഈ പ്ലാന്റ്സിന് തന്നെ ഏകദേശം നല്ല രീതിയിൽ മാർക്കറ്റ് വാല്യൂ 250, 260, 280 വരെ പോകുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് കേട്ടോ, സിംഗിൾ ഷൂട്ട് പ്ലാന്റിന്. അപ്പോൾ ഈ കലാത്തിയ റോസും അതുപോലെ തന്നെ കലാത്തിയ മാരിയോണും നമുക്ക് സിംഗിൾ ഷൂട്ട് കോംബോ അല്ലാണ്ട് സെപ്പറേറ്റ് വേണമെന്ന് ചോദിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അല്ലാണ്ട് ഈ ഒരു കോംബോ ആയിട്ട് വേണമെന്നുള്ളവർക്ക് കൂടി വന്ന ഒരു 30 പേർക്ക് കൊടുക്കാനുള്ളത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒത്തിരി പീസസ് സെപ്പറേറ്റ് വേണമെന്നുള്ളവർക്കായിട്ട് പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ സിംഗിൾ ഷൂട്ട് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് നമുക്ക് 250 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, അപ്പോൾ അതാ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലാന്റ് വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. മാക്സിമം സ്ക്രീൻഷോട്ട്സ് തന്നെ അയച്ചു തരാം, കോളുകൾ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച മുതൽ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. DTDC കൊറിയർ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും അയച്ചു തരുന്നതായിരിക്കും. ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് ആരും മറക്കണ്ട. അതുപോലെ തന്നെ എല്ലാവരും കമൻസുകളൊക്കെ ഇടുക. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു.